അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്, നമ്മുടെ ഏർവാടി യാത്ര കഴിഞ്ഞ് നെക്സ്റ്റ് യാത്രയാണ്. പിന്നെ ഇത് നമ്മളെ അഷ്റഫാണ് കേട്ടോ, പ്രശസ്ത കഥാകൃത്തും എഴുത്തുകാരനുമായ അഷ്റഫ് പുഴങ്കരയിലത്. ഇൻഷാല്ലാ വിശദമായിട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ പിന്നെ ഇന്നലെ ഇൻഷാല്ലാ നമ്മൾ ഇന്നലെ ഇവിടുന്ന് പുറപ്പെട്ട് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ പുറപ്പെട്ടു നാഗർകോവിൽ. നാഗർകോവിൽ നിന്ന് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വടശ്ശേരി അല്ലേ ബസ് സ്റ്റാൻഡ്, വടശ്ശേരി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിൽ അല്ല, ആ നാഗർകോവിൽ നിന്ന് അവിടുത്തെ പെരിയ ബസ് സ്റ്റാൻഡ്, വലിയ ബസ് സ്റ്റാൻഡാണ് ഈ വടശ്ശേരി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ തോട്ടപ്പള്ളി, പിന്നെ ഇവിടെ നിന്ന് ആറ്റങ്ങര കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുച്ചെന്തൂർ അല്ലെങ്കിൽ തൂത്തുക്കുടി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്താം ഇൻഷാല്ലാ. അപ്പോൾ തോട്ടപ്പള്ളി ദർഗയിലെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഇൻഷാല്ലാ നമുക്ക് കാണാം. ഇപ്പൊ തന്നെ ടൈറ്റ് ആയല്ലോ അല്ലേ, ഇനി അവിടെ ഇരുത്താനാ മുപ്പര മടിയിൽ ഇരുത്താനാ അറിയില്ല. അങ്ങനെ നമ്മളെ മുത്തുമണിക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടോ. തോട്ടപ്പള്ളിയിൽ ബസ് ഇറങ്ങി പിന്നെ ആ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ പിന്നെ ആദ്യമായി നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. ഇവിടെ പുറം നാടുകളിൽ നിന്നൊക്കെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവർക്ക് കുളിക്കാനും ഉദോ ചെയ്യാനും ഒക്കെ ഉള്ള സജ്ജീകരണമാണ് ഇത്. നല്ല ആഴമുള്ള കിണറാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ കിണറ്റിൽ നിന്ന് മോട്ടർ സംവിധാനമുണ്ട്, അതുപോലെ കോരിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ പൈപ്പ് ഇങ്ങനെ നേരെ പോയേക്കുന്നുണ്ടോ, അത് ബാത്റൂമിലേക്കാണ്. ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ, സയ്യിദ് മുഹമ്മദ് വലിയുള്ള ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങളാണ്. ആറ്റങ്ങര ബീവി ഉമ്മയുടെ സഹോദരനാണ് കേട്ടോ.
പിന്നെ ഈ കാണുന്നത് ഇവിടെയാണ് താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇരുന്ന് കഴിക്കാം, രാത്രി താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ പുറകിലാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു പെട്ടിക്കട ഉണ്ട്, ചെറിയൊരു കട. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മക്കാമാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പാടില്ല, ഭക്ഷണം കഴിക്കാൻ നേരത്തെ കാണിച്ച ആ ബിൽഡിംഗ് ഉണ്ട് ഇൻഷാല്ലാ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് മക്ബറയിലേക്ക് പോകാം. മഹദിയായ ആറ്റങ്കര സയ്യിദ് അലി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ മൂത്ത സഹോദരനായ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ സർപ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വലിയ പരിഹാരം ലഭിക്കുന്ന ഒരു മക്കാമാണ് ഇവിടെ. ആറ്റങ്കരയിൽ നിന്നും അതുപോലെ ഏർവാടിയിൽ നിന്നുമൊക്കെ പാമ്പുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് കേസ് ഇവിടേക്ക് പിന്നെ കൊണ്ടുവരാറുണ്ട്, ഇവിടേക്ക് പറഞ്ഞയക്കാറുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ വളരെയധികം പ്രകൃതി സുന്ദരമായൊരു പ്രദേശം കൂടിയാണ്, ചുറ്റും കാറ്റാടി യന്ത്രങ്ങളും അതുപോലെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു മക്ബറ കൂടിയിട്ടാണ് ഈ മക്ബറ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ മക്ബറയ്ക്ക് മേൽക്കൂര ഇല്ല. ഇവിടെ തന്നെ അല്ല, ആറ്റങ്കരയിലും അതുപോലെ ഇവിടെ പരിസരത്തുള്ള മക്ബറയിലൊന്നും മേൽക്കൂര കാണാനില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയിട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ സിയാറത്ത് ചെയ്ത ഈ മഹാനുഭാവൻ്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെയൊക്കെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ മഹദിയായ ആറ്റങ്ങര സയ്യിദ് അലി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മൂത്ത സഹോദരനാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.